ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൻപയറും കോളിഫ്ലവറും കൊണ്ടുള്ളൊരു തോരനാണ്. ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായി 200 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് പീസായിട്ടല്ല നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. മീഡിയം സൈസ് സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വൻപയർ എടുത്തിട്ടുണ്ട്, ഇത് വറുത്ത് വെച്ചതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ, ചുവന്നമുളക്, പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി. ആദ്യം നമുക്ക് ഈ വൻപയർ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇത് 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഈ ഒരു തരത്തിലാണ് നമ്മൾ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഇട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് വെച്ച ശേഷമാണ് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ. വൻപയർ വെന്തിട്ടുണ്ട്, ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയേണ്ട ആവശ്യമില്ല. 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ കടുകിടാം. ഈ സമയത്ത് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ ഉഴുന്നുണ്ട്. മുറിച്ചു വെച്ച സവാള നന്നായി വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചു വെച്ചിട്ടുണ്ട്, ഇതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ചുവന്നമുളകും ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് നന്നായി ഇളക്കിയ ശേഷം നമുക്കിതിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇടാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം സിമ്മറിലാവണം. മഞ്ഞളുടെ സ്മെല്ല് പോയ ശേഷം നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയർ ഇട്ട് കൊടുക്കാം. വെള്ളത്തോട് കൂടിയാണ് ഞാനിപ്പോൾ വൻപയർ ഇട്ട് കൊടുത്തത്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം. കോളിഫ്ലവർ എല്ലാം നന്നായി വെന്തിരിക്കുന്നു. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റിയേറിയ ഹെൽത്തിയായ റെസിപ്പിയാണിത്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.